ഏതൊരു ജോലിയെക്കാളും വളരെയധികം മഹത്വവും അതുപോലെ തന്നെ ശ്രേഷ്ഠവുമായ ഒരു തൊഴിലാണ് അധ്യാപക ജോലി എന്ന് പറയുന്നത്. കാരണം ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് അധ്യാപക ജോലി. അപ്പോൾ ഈ ജോലിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കില്ലുണ്ടെങ്കിൽ ഈ ഒരു ജോലി എങ്ങനെ നേടിയെടുക്കാം, അത് മൂന്നാം ക്ലാസ് തൊട്ട് ഒരു കോളേജ് ലെവൽ വരെ എങ്ങനെയാണ് ഓരോ ഒരു ടീച്ചറാവാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലെവലിലും ഉള്ള ടീച്ചറാവാനുള്ള ക്വാളിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഒരു 3 വയസ്സ് ഉള്ള ഒരു കുട്ടിയെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 3 തൊട്ട് ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഏത് കോഴ്സാണ് നേടേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് മോണ്ടിസോറി സ്കൂൾ ടീച്ചറിനെ കുറിച്ചാണ്. മോണ്ടിസോറി സ്കൂൾ ടീച്ചർ, ഇത് 3 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള കോഴ്സുകളിലൊന്നാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം അധ്യാപക കോഴ്സുകൾ ചെയ്ത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും മോണ്ടിസോറി എന്ന് പറയുന്നത്. ഇറ്റാലിയൻ ഡോക്ടറായിരുന്ന മരിയ മോണ്ടിസോറിയാണ് ഈ വിദ്യാഭ്യാസ രീതിയുടെ ആവിഷ്കർത്താവ് എന്ന് പറയുന്നത്. ഇത് പരമ്പരാഗത രീതിയിലുള്ള ഒരു അധ്യാപനമല്ല, പകരം ചില പഠന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ കളികളിലൂടെ പഠനം നടത്തുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപക പരിശീലന കോഴ്സ് നടത്താറുണ്ട്. വനിതകൾക്കാണ് പ്രവേശനം, പ്രായപരിധിയില്ല. അപ്പോൾ ഇതിൻ്റെ കോഴ്സുകളെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മോണ്ടിസോറി ടീച്ചറാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി TTC 1 വർഷ കോഴ്സാണ്, യോഗ്യത +2 ആണ്. അതുപോലെ മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി TTC, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി TTC തുടങ്ങിയ കോഴ്സുകൾ ഇതിന് 1 വർഷം തന്നെയാണ്. യോഗ്യത എന്ന് പറയുന്നത് TTCയോ അല്ലെങ്കിൽ PPTTC നേടിയിട്ടുണ്ടാവണം. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോറി TTC, ഇത് 1 വർഷ കോഴ്സാണ്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം നേടിയിട്ടുണ്ടാവണം. അതുപോലെ റെഗുലർ ഹോളിഡേ ഡിസ്റ്റൻസ് ബാച്ചുകളിൽ പഠിക്കാനും ഈ ഒരു കോഴ്സിൽ സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ ഒരു പുതിയ അധ്യാപക മെത്തേഡ് വെച്ച് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി സ്കൂൾ ടീച്ചറിൻ്റേത്. നല്ല രീതിയിൽ അവസരങ്ങളുള്ള ഒരു കോഴ്സാണ്. അതുപോലെ അടുത്തൊരു നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുട്ടികളുടെ ലെവലിലോട്ട് തന്നെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് നഴ്സറി ടീച്ചർ. ഇതിന് വേണ്ടിയിട്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കുന്നവരെയാണ് ഈ മേഖലയിലേക്ക് പരിഗണിക്കുന്നത്. +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് 45% മാർക്കോടെ ജയിച്ചവർക്കാണ് ഈ കോഴ്സിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് NCTയുടെ അനുമതിയോടെ സംസ്ഥാനത്ത് PPTI കോഴ്സ് നടത്തുന്നുണ്ട്. 17-നും 31-നും മധ്യപ്രായമുള്ള യുവതികൾക്കാണ് ഈ കോഴ്സിൽ ചേരാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അടുത്ത് വളരെയധികം ഫേവറായിട്ടുള്ള ഒത്തിരി ആളുകൾ അപ്ലൈ ചെയ്യുകയും അതുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ടീച്ചിങ് മേഖലയാണ് LP and UP, അതായത് പ്രൈമറി സ്കൂൾ മേഖല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ നേടുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ LP അധ്യാപകരാകുന്നതിന് വേണ്ടിയിട്ട് +2 ശേഷം നിങ്ങൾ TTC കോഴ്സ് പൂർത്തിയാക്കുന്നവർക്കാണ് ഈ മേഖലയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ TTCക്ക് പകരം നമ്മളത് പറയുന്നത് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ആണ് എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. +2 50% മാർക്കോടെ വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ കോഴ്സിലേക്ക് പ്രവേശനമുള്ളത്. 2 വർഷമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി. ഈ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതേസമയം 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് BEd പൂർത്തിയാക്കിയിട്ടുള്ളവർക്കും സാധിക്കും, അതായത് UP സെക്ഷനിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം അധ്യാപകർക്ക് വേണ്ടിയിട്ട് അധ്യാപക പരീക്ഷയുണ്ട്, അതായത് കേരള സർക്കാർ നടത്തുന്ന കേറ്റെറ്റ് എക്സാം. ഇതിൽ LP സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടത് കാറ്റഗറി 1-ഉം UP സെക്ഷനിൽ വേണ്ടത് കാറ്റഗറി 2-ഉം ആണ്. നിങ്ങളുടെ ഏതെങ്കിലും കാറ്റഗറി 1-ഓ അല്ലെങ്കിൽ 2-ഓ നേടിയിട്ടുള്ളവർക്കും LP UP അധ്യാപകരാകാനായിട്ട് സാധിക്കും. അതുപോലെ ഭാഷാ വിഷയങ്ങൾക്കും കലാപഠനം, ക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള പ്രത്യേക വിഷയങ്ങൾക്കായിട്ട് കേറ്റെറ്റ് കാറ്റഗറി 4-ഉം പരീക്ഷ നടത്തുന്നുണ്ട്. ആ ഒരു പരീക്ഷകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി സ്കൂളിലെ അധ്യാപകരാവാനായിട്ട് സാധിക്കും. അതുപോലെ ഇനി നിങ്ങൾ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള ടീച്ചറാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി എടുക്കണം. അതുപോലെ ആ വിഷയത്തിൽ തന്നെയുള്ള BEd ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്കൊരു ഹൈസ്കൂൾ അധ്യാപകനാവാനുള്ള യോഗ്യതയുള്ളത്. അതുപോലെ തന്നെ പുതിയ മാനദണ്ഡം അനുസരിച്ചിട്ട് കേറ്റെറ്റ് കാറ്റഗറി
3 നിങ്ങൾ പാസ്സാവണം എങ്കിൽ മാത്രമാണ് ഹൈസ്കൂൾ ടീച്ചറാവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ബി എഡ് കുറിച്ച് പറയുകയാണെങ്കിൽ ബി എഡ് 2 വർഷ കോഴ്സാണ്. നേരത്തെ ഇത് 10 മാസമായിരുന്നു. പുതിയ രീതി അനുസരിച്ചിട്ട് 2 വർഷത്തെ കോഴ്സായിട്ടിത് മാറി. അതുപോലെ തന്നെ ഓരോ വിഷയത്തിനും ബി എഡ് ചെയ്യേണ്ട ഓരോ വിഷയത്തിനുള്ള യോഗ്യതകൾ അതാത് സർവകലാശാലകളിൽ വിജ്ഞാപനങ്ങൾ പരിശോധിച്ച് വേണം നിങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് ബി എഡ് കോളേജുകൾ സർക്കാർ എയ്ഡ് മേഖലയ്ക്ക് പുറമേ ഓരോ സർവകലാശാലകളുടെ കീഴിലായിട്ട് നിരവധി സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഉചിതമായൊരു കോളേജിൽ നിങ്ങൾ ബി എഡ് പൂർത്തിയാക്കണം. അടുത്തത് ഹയർ സെക്കൻഡറി അധ്യാപകരാകാനായിട്ട് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ബിരുദാനന്തര ബിരുദം, അതായത് ഒരു വിഷയത്തിലുള്ള പി ജി, അതുപോലെ ആ വിഷയത്തിലുള്ള ബി എഡ് ആണ് പ്ലസ് ടു അധ്യാപകരാകാനുള്ള യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ സംസ്ഥാന സർക്കാർ നടത്തുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റോ വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ എം ഫിലോ എം എഡോ ഉണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഹയർ സെക്കൻഡറി അധ്യാപകരാകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അടുത്തത് കോളേജ് ലെക്ചർ, അത് കോളേജ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് പി ജി ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്സാവേണ്ട എക്സാം എന്ന് പറയുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അതുപോലെ കോളേജ് അധ്യാപകരാകാനായിട്ട് ബി എഡ് നിർബന്ധമില്ല. അതുപോലെ തന്നെ അധ്യാപകരാവാനുള്ള ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ബി എഡ് കോളേജുകളിൽ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബി എഡ് കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എം എഡ് ആണ്. അപ്പോൾ എം എഡ് എന്ന് പറയുന്നത് 2 വർഷ കോഴ്സാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഭാഷാ അധ്യാപകരാകാനായിട്ടുള്ളവർ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഡി എൽ ഡി, അതായത് ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷാ അധ്യാപകരാകാനുള്ള കോഴ്സുകളിലൊന്നാണിത്. അറബി, ഹിന്ദു, ഉറുദു ഭാഷകളിലെ അധ്യാപകരാകാനായിട്ട് ഈ കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ് ഈ കോഴ്സിൻ്റെ ദൈർഘ്യം. അതായത് വിഷയങ്ങളുടെ ബിരുദമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ ഹിന്ദി അധ്യാപക ആകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കോഴ്സുകളാണ് വിശാരദ്, പ്രവീൺ, രാഷ്ട്രഭാഷ, പ്രവേശിക എന്നിങ്ങനെ വിവിധ പേരിലുള്ള അധ്യാപക കോഴ്സുകളുണ്ട്. ഇത് ഹിന്ദി അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോഴ്സുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള മറ്റൊരു സ്പെഷ്യൽ സ്കൂൾ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരാകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദം പൂർത്തിയാക്കിയവർക്കാണ് വിവിധ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സുകളിൽ പഠനം നടത്തി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കോഴ്സുകൾ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്ന ഡിപ്ലോമ കോഴ്സ് പഠിക്കണമെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ്. അതുപോലെ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ഈ ഒരു കോഴ്സിന് യോഗ്യത പ്ലസ് ടു ആണ്. ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മെൻ്റൽ റിട്ടാർഡേഷൻ യോഗ്യത 50% മാർക്കോടെ പ്ലസ് ടു ആണ്. അതുപോലെ ബി എഡ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മെൻ്റൽ റിട്ടാർഡേഷൻ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ആണ്. എം എഡ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മെൻ്റൽ റിട്ടാർഡേഷൻ യോഗ്യത 50% മാർക്കോടെ ബി എഡ് ആണ്. അപ്പോൾ വിവിധ തലങ്ങളിൽ അധ്യാപകരാവാനുള്ള കോഴ്സുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ എങ്ങനെ ഈ മേഖലയിലെ ജോലികൾ നമുക്ക് നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഈ മേഖലയിൽ ഉള്ളത് സർക്കാർ എയ്ഡ് സ്ഥാപനങ്ങളാണ്. നമ്മൾ ഈ സെക്ടറുകളിലെല്ലാം തന്നെ സർക്കാർ എയ്ഡ് സ്ഥാപനങ്ങളിൽ ഈ മേഖലകളിൽ ജോലി അവൈലബിളാണ്. അതിൽ എയ്ഡ് മേഖല എന്ന് പറയുന്നത് മാനേജ്മെൻറ്റാണ് അതിലുള്ള ഡിസിഷൻ വഹിക്കുന്നത്. മാനേജ്മെൻറ്റ് നടത്തുന്ന ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനും അനുസരിച്ചിട്ടാണ് ഈ മേഖലകളിൽ അപ്പോയിൻമെൻറ്റ് നടത്തുന്ന ഗവൺമെൻറ് സാലറി തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. സർക്കാർ മേഖലയിൽ നിങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് പി എസ് സി എക്സാമുകൾ എഴുതി നേടണം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പരിശീലനം നടത്തി മാത്രമാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ എൽ പി യു പി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് പരിശീലനം നൽകിയിരുന്നു. അതുപോലെ മറ്റ് എക്സാമുകൾ HSA HSST എങ്ങനെ നേടാമെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേടാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ എൽ പി യു പി എക്സാമുകളാണ്. കൂടുതൽ ഒഴിവുകളും ലിസ്റ്റിൽ പെട്ടാൽ കൂടുതൽ ജോലി സാധ്യതയുള്ളതും എൽ പി യു പിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ HSA എന്ന് പറയുന്ന ആദ്യ റാങ്കുകളിൽ HSA HSST എന്ന് പറയുന്ന ആദ്യ റാങ്കുകളിൽ തന്നെ നേടിയെടുക്കണം. ഇതിൽ എൽ പി യു പി അതുപോലെ തന്നെ HSA നിങ്ങൾക്ക് അതാ ജില്ലകൾ എഴുതാനുള്ള അവസരമുണ്ട്. എന്നാൽ
ഹയർ തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, പ്ലസ് ടു ലെവലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഓൾ കേരള നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അതൊരു പ്രത്യേക ജില്ലയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിയമനം ലഭിക്കുന്നതല്ല. അപ്പോൾ ഇതിനെല്ലാം തന്നെ അതാത് അധ്യാപക പരീക്ഷകൾക്ക് പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ നേടിയവർക്കാണ് പി എസ് സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പി എസ് സി ടാർജറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് കൃത്യമായ പ്ലാനോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എൽ പി യു പി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു അധ്യാപകരാകാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. യോഗ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി കോഴ്സുകളിൽ നേരത്തെ തന്നെ ചേർന്ന് അതിനുവേണ്ട യോഗ്യതകൾ നേടിയെടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു സെക്ഷനിലാണോ അധ്യാപകനാവാൻ താല്പര്യമെന്നത് മനസ്സിലാക്കി ആ ഒരു സെക്ടറിൽ തിളങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.